നമസ്കാരം. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ബാലതാരമായി ശ്രദ്ധ നേടിയ താരമാണ് മീന. പിന്നീട് നായികയായും തിളങ്ങി. മോഹൻലാലിനൊപ്പമുള്ള ചിത്രങ്ങളിലാണ് മീന കൂടുതലായും തിളങ്ങിയിട്ടുള്ളത്. സുരേഷ് ഗോപി, ജയറാം, മമ്മൂട്ടി തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പവും മികച്ച ഒരു പിടി ചിത്രങ്ങളുടെ ഭാഗമായി മാറാനും മീനയ്ക്ക് സാധിച്ചു. മലയാളി അല്ലാതിരുന്നിട്ട് പോലും നിരവധി ആരാധകരാണ് മലയാള നാട്ടിൽ മീനയ്ക്ക് ഉണ്ടായിരുന്നത്. മോഹൻലാൽ മീന കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. രാക്ഷസ രാജാവ്, വർണ്ണപകിട്ട്, നാട്ടുരാജാവ്, കുസൃതിക്കുറിപ്പ്, ദൃശ്യം സീരീസ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ മലയാളത്തിൽ താരത്തിൻ്റെ എടുത്തു പറയാവുന്ന മികച്ച ചിത്രങ്ങളാണ്. തമിഴിൽ രജനീകാന്ത് അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മീനയ്ക്ക് സാധിച്ചിരുന്നു. അടുത്ത കാലത്തായിരുന്നു മീനയുടെ ഭർത്താവ് വിദ്യാസാഗറിൻ്റെ വിയോഗം. മീനയും ആരാധകരെയും എല്ലാം ഒരേപോലെ വേദനയിലാഴ്ത്തിയ സംഭവമായിരുന്നു അത്. വിദ്യാസാഗർ ഈ ലോകത്തോട് വിട പറഞ്ഞതൊരു വേദനയോടെ മാത്രമാണ് എല്ലാവരും ഇപ്പോഴും മനസ്സിൽ കാണുന്നത്. പ്രിയപ്പെട്ടവൻ്റെ വിയോഗത്തിൽ നിന്നും മീന ജീവിതത്തിലേക്ക് തിരികെ വരുന്നതേയുള്ളൂ. ഇതിനിടയിൽ അവയവദാനത്തിന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് മീന. ലോക അവയവദാന ദിനമായ ഇന്നലെ തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തതായി മീന തന്നെയാണ് തൻ്റെ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ നന്മയില്ല. അതിന് ഏറ്റവും നല്ല മാർഗമാണ് അവയവദാനമെന്നും, ജീവന് വേണ്ടി പോരാടുന്ന പലർക്കും രണ്ടാമതൊരു അവസരമാണ് അതെന്നും മീന പറയുന്നു. ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് മീന പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ നന്മയില്ല. ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അവയവദാനം. ഇതൊരു അനുഗ്രഹമാണ്. വിട്ടുമാറാത്ത രോഗവുമായി പൊരുതുന്ന പലർക്കും രണ്ടാമത്തെ അവസരമാണ് അവയവദാനം. ഈ അവസ്ഥയിലൂടെ വ്യക്തിപരമായി ഞാൻ കടന്നു പോയിട്ടുണ്ട്. പലരുടെയും ജീവിതം മാറ്റിമറിച്ചേക്കാം. കൂടുതൽ ദാതാക്കളാൽ സാഗർ അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു ദാതാവിനെ 8 ജീവനാണ് രക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദാതാക്കളും സ്വീകർത്താക്കളും ഡോക്ടർമാരും തമ്മിൽ മാത്രമല്ല, കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഇത് വളരെയധികം ബാധിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങളുടെ പേര് നിലനിർത്താനുള്ള ഒരു വഴിയാണിത്. ഇങ്ങനെയാണ് മീനെ കുറിച്ചത്. നിരവധി പേരാണ് മീനയെ പ്രശംസിച്ചു കൊണ്ടെത്തിയിരിക്കുന്നത്. വളരെ മഹത്തായ ഒരു തീരുമാനമാണ് മീന എടുത്തതെന്നും ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാകുമെന്നൊക്കെയുള്ള കമൻറ്റുകളാണ് പോസ്റ്റിനോടൊപ്പം ഉയർന്നു വരുന്നത്. മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ മരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ്. അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോൾ ശ്വാസകോശം മാറ്റിവെക്കണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന് നല്ലൊരു അവയവദാതാവിനെ കിട്ടിയില്ല. അതിൻ്റെ വേദന മീനയുടെ വാക്കുകളിൽ കുറിപ്പിലൂടെ ഏറെ പ്രകടമാകുന്നുണ്ട്. മീനയുടെ ജീവിതത്തിൽ വന്ന ആ വലിയ നഷ്ടം ഒരു അവയവം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഈ ലോകത്ത് ഇന്നും ജീവിച്ചിരുന്നേനെ ആരെങ്കിലും ശ്വാസകോശം നൽകിയിരുന്നു എങ്കിൽ. ഇന്ന് മീന ഈ പ്രതിജ്ഞ എടുത്തതിന് പിന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വിയോഗത്തെ തുടർന്നുണ്ടായ വലിയ നഷ്ടം അതെത്രത്തോളമെന്ന് മീന തിരിച്ചറിയുന്നത് കൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.